आउट विदाउट द इंटरवेंशन ऑफ प्राइम मिनिस्टर मोदी इट वोंट बी, आज हम आपके सामने खड़े नहीं हो रहे होते अगर इंटरवेंशन नहीं होता एट दैट लेवल, हाईएस्ट लेवल, एंड स्पेशली गवर्नमेंट ऑफ इंडिया उनके अथक प्रयास से कि वो कंसिस्टेंटली लगे रहे एंड वी आर देयर इन फ्रंट ऑफ यू. നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ രാജ്യത്തിന്റെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള 8 ഉദ്യോഗസ്ഥരെ ഖത്തർ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഇടപെടലിലൂടെ അവർ ആ വിധിച്ചതൊക്കെ തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് നിരുപാധികം വിട്ടയച്ചു. ആ വിട്ടയച്ചതിലെ ഒരു ഉദ്യോഗസ്ഥന് നമ്മുടെ രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇതുപോലെ സ്വതന്ത്രമായിട്ട് എത്താൻ സാധിക്കില്ല എന്നും, ഉന്നതമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെ ഉടമയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നും അതേപോലെ തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാർ നിരന്തരം ഖത്തറിനോട് ഇടപെട്ടത് കൊണ്ടുമാണ് ഞങ്ങളൊക്കെ ഇതുപോലെ സ്വതന്ത്രമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഈ ഇദ്ദേഹം പറഞ്ഞു, അതായത് മോചിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ വ്യക്തി പറയുന്നതൊന്നും തന്നെ നമ്മുടെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കണ്ടിട്ടേയില്ല. ഇനി ഇന്ന് ആരൊക്കെ അന്തിചർച്ച ഈ വിഷയമൊക്കെയായിട്ട് നടത്തുമെന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം. ആദ്യമേ തന്നെ പറയാം, ഇതൊക്കെ എന്തിനാണ് ഈ ഒരു വിഷയമൊക്കെ ജനങ്ങളിലേക്ക് എത്തേണ്ടതിൻ്റെ ഒരു ഗൗരവം എന്നുള്ളതും വളരെ ലളിതമായിട്ട് വിവരിക്കാം. അതായത് നമുക്കൊക്കെ തന്നെ അറിയാം, G20 സമ്മേളനം നമ്മുടെ രാജ്യത്ത് നടന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഏത് രാജ്യത്തിന് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തെ ആശ്രയിക്കാം, നമ്മുടെ രാജ്യത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുമെന്ന് ലോകത്തോടുറക്കെ പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ, ആ ഒരു സാഹചര്യത്തിലാണ്, അതായത് നമ്മുടെ ഭാരതം ലോകത്തിൻ്റെ നെറുകയിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഖത്തർ നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള 8 ഉദ്യോഗസ്ഥരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത്. ഈ ഒരു വിധിച്ചത് റദ്ദ് ചെയ്തതൊക്കെ തന്നെ നയതന്ത്ര തലത്തിൽ വലിയ നയതന്ത്ര വിജയമായിട്ടാണ് ഉയർത്തിക്കാണിക്കുന്നത്. നമ്മളും ഖത്തർ എന്ന രാജ്യവുമൊക്കെ തന്നെ നല്ല ബന്ധത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യട്ടെ. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, ഖത്തറിന് നമ്മുടെ രാജ്യവുമായിട്ട് നല്ല രീതിയിൽ നയതന്ത്ര ബന്ധം മുന്നോട്ട് പോവാനാണ് ആഗ്രഹമെങ്കിൽ എന്തിനാണ് അതും നമ്മൾ G20 സമ്മേളനമൊക്കെ നടന്ന ഒരു സാഹചര്യത്തിൽ ഖത്തർ നമ്മുടെ രാജ്യത്തിന് സാധാരണ പൗരന്മാരെയല്ല, മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്മാരെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരൊറ്റ കാരണമാ, ഖത്തർ ഒന്ന് ഷൈൻ ചെയ്യാൻ ശ്രമിച്ചതാ. ഭാരതത്തിൻ്റെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വധശിക്ഷയ്ക്ക് ഞങ്ങൾ വിധിച്ചു, ഞങ്ങൾ അതങ്ങ് നടപ്പിലാക്കുമെന്ന രീതിയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാ. നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഖത്തർ എന്ന രാജ്യം നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്മാരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിനൊക്കെ തൊട്ടു മുമ്പായിട്ട് ഒരുപാട് ഉന്നതതല മീറ്റിങ്ങുകളൊക്കെ നടത്തിയിട്ട് കൂട്ടായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ട് തന്നെയായിരിക്കില്ലേ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന വാർത്തയൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ആ ഒരു പുറത്തേക്ക് പറഞ്ഞ സമയം മുതൽ ഖത്തർ എന്ന രാജ്യം അങ്ങ് പതിയെ തിരിച്ചറിയുകയാണ്. ഇന്നലകളിലെ ഇന്ത്യ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ അല്ല ഇന്ന് ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമ്മുടെ രാജ്യത്തിനും രാജ്യത്തെ പൗരന്മാർക്കു വേണ്ടി എന്തും ചെയ്യാൻ ത്രാണിയുള്ള ഭരണാധികാരികളാണ് ഇന്ന് ഭാരതത്ത് നേതൃത്വം കൊടുക്കുന്നത് എന്ന ആ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് ഖത്തർ നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നിൽ മുട്ടുവിറച്ചുകൊണ്ട് തന്നെയാണ് ഈ വധശിക്ഷയൊക്കെ യാതൊരു ഉപാധികളുമില്ലാതെ നിരുപാധികം വിട്ടയച്ചിട്ടുള്ളത്. ഇതൊക്കെയല്ലേ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. നയതന്ത്ര തലത്തിൽ നയതന്ത്ര വിജയമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. നമ്മൾ ഭാരതീയർ ഇത് ഇങ്ങനെയല്ലേ
എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു വാർത്തയൊക്കെ വന്ന സാഹചര്യത്തിൽ ഈ ഇത്രത്തോളം വലിയൊരു വിഷയമുണ്ടായിട്ട് ഇതൊക്കെ നമ്മുടെ മലയാളികളിലേക്ക് നമ്മുടെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും എത്തിക്കേണ്ടേ? അപ്പോൾ മലയാളികളായിട്ടുള്ള സകല ആളുകൾക്കും ഒരു തിരിച്ചറിവ് അങ്ങനെ വരികയല്ലേ? ലോകത്ത് ഏത് കോണിൽ പോയിട്ടും നമ്മെ ആരെങ്കിലും പൊടുത്താൻ ശ്രമിച്ചുകൊണ്ട് ഏത് രാജ്യമായാലും നമ്മെ അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ നമ്മുടെ ഭാരതത്തിലെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ നമുക്ക് വേണ്ടിയിട്ട് രംഗത്തെത്തുമെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു തിരിച്ചറിവല്ലേ ഇതുപോലെയുള്ള വാർത്തകളൊക്കെ നമുക്ക് തരുന്ന ആനന്ദം